Hello my dear students, welcome back to our motivation class. I am your motivator Jausina. Hope you all are safe in your home. Today I would like to speak time management. Nammal ippo goal set cheythu kaiyum ini aduthathu vendathu aa goal settings il nammal aa oru lakshyathilekku ethan time management aanu. നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യത്തിലും നമ്മൾ ആ ഒരു ടൈം മാനേജ്മെൻറ്റിലൂടെ പോയി കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ വിചാരിച്ച ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ട്. ഈ 24 മണിക്കൂറിൽ ഒരു മനുഷ്യന് ശരാശരി 9 മണിക്കൂർ ഉറങ്ങണം എന്നുള്ളതാണ്. ബാക്കി എത്ര മണിക്കൂർ വരുന്നുണ്ട്? ഈ ബാക്കി വരുന്ന സമയങ്ങളിൽ നമ്മൾ എത്ര സമയം നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ട്, നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്? അതിലെ എത്ര മണിക്കൂറുകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്? ഇത് നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കുക. ഓരോ സെക്കൻഡിനും വിലകളുണ്ട്. അതിൻ്റെ വില മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഓരോ കാര്യത്തിലും എൻഗേജ് ആയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഓരോ സെക്കൻഡുകളും നമുക്ക് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത്. എല്ലാവരും സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക, നമ്മൾ എത്ര സമയം നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്നുണ്ട്. നമ്മുടെ വാക്ക്, പ്രവൃത്തി, പെരുമാറ്റം ഇവയൊക്കെയാണ് നമ്മുടെ ശീലമായി മാറുന്നത്. 10 വയസ്സിനുള്ളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ശീലമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും. നമ്മൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അത് നമ്മുടെ ശീലമായി മാറുകയും പിന്നീട് അത് നമ്മുടെ സ്വഭാവമായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. 40 ദിവസം നമ്മളൊരു കാര്യം തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നാൽ അത് നമ്മളെ ശീലമായിട്ട് മാറും. അങ്ങനെ ശീലമായി കഴിഞ്ഞാൽ അത് പിന്നീട് നമ്മുടെ സ്വഭാവമായി നമ്മുടെ ജീവിതത്തിൽ അത് മാറിക്കഴിയും. അപ്പോൾ ഈ 40 ദിവസം നമ്മളൊരു ടൈം ഷെഡ്യൂൾ വെച്ചിട്ട് നമ്മുടെ ജീവിതത്തിനെ ഒരു ഓർഡറിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശീലമായി മാറില്ലേ? അങ്ങനെ നല്ലൊരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ തീർച്ചയായിട്ടും നമ്മളുടെ സ്വഭാവം നല്ലൊരു സ്വഭാവമായി മാറും. ഒരു ചിട്ടയോടുള്ള ഒരു ശീലമായി മാറും. അങ്ങനെ നല്ലൊരു സ്വഭാവമായി മാറാൻ നമുക്ക് ഈ ഒരു ടൈം മാനേജ്മെൻറ്റിലൂടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെ ടൈം മാനേജ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സമയം എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താമെന്ന് ഓരോ വ്യക്തികളുമാണ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ വേറെയുള്ള ആളുകളല്ല നമ്മളെ സമയം നിശ്ചയിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബുക്ക് എടുത്തിട്ട്, ബുക്കും പെന്നും എടുത്തിട്ട് എഴുതി വെക്കാം. ഇന്ന കാര്യങ്ങൾ ഡെയിലി നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ ചെയ്യുമെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം എഴുതി വെക്കുക. ഒരു പെന്നും ബുക്കും എടുത്തിട്ട് ഇപ്പൊ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. നമ്മൾ രാവിലെ എത്ര സമയത്ത് എണീക്കും, അത് നമ്പർ 1 ആയിട്ടുണ്ട്. അത് ഏത്, കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഉറങ്ങി എണീറ്റിട്ടാണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എഴുതി വെക്കാം. ഞാൻ ഇത്ര സമയത്ത് എഴുന്നേൽക്കും, 5:30, 6. ഇപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാവും. അത് നിങ്ങളാണ് എഴുതി വെക്കേണ്ടതും നിങ്ങളാണ് തീരുമാനിക്കേണ്ടതും. അപ്പോൾ ഒരാളിത് കണ്ടിട്ടല്ല അപ്പോൾ മറ്റേ ആളെങ്ങനെ ചെയ്തു എന്ന്, ആ ഒരു സമയം എങ്ങനെ ചെയ്തു എന്നല്ല നോക്കേണ്ടത്. നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലാണ്. ഓരോ വ്യക്തിയും ഡിഫറെൻ്റാണ്, ഡിഫറെൻ്റ് ക്യാരക്ടേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ എങ്ങനെയാണോ എന്നുള്ളതാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ഫസ്റ്റ് പറഞ്ഞു, ആദ്യം നിങ്ങൾ എപ്പം എഴുന്നേൽക്കും എന്നുള്ളത് എഴുതി വെക്കുക. ഞാൻ ഇത്ര സമയത്ത് എഴുന്നേൽക്കും. എന്നിട്ട് ആ എഴുന്നേറ്റിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക, നമ്മൾ ഡേ ടു ഡേ ഓരോ കാര്യങ്ങൾ ചെയ്യണ്ടല്ലോ. അപ്പം അത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത്, അത് ഇത്ര സമയം എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര സമയം അതിന് വേണം എന്നുള്ളത് എഴുതി വെക്കുക.
രാവിലെ പ്രേയറിനുള്ള സമയം നിങ്ങൾ പഠിക്കാൻ ആ സമയത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇത്ര സമയം ഞാൻ പഠിക്കും അത് എഴുതി വെക്കുക. അത് ഏത് സമയത്ത് പഠിക്കും എന്നുള്ളത് എഴുതി വെക്കുക. ഫുഡ് ഏത് സമയത്ത്, ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ ഏത് സമയത്ത് കഴിക്കും അതും എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾ ഇത് എന്ത് ചെയ്യും എന്നുള്ളത്, അങ്ങനെ ഓരോ ഒരു ദിവസം നമ്മുടെ ഓരോ കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങൾ എണീക്കുന്നത് തൊട്ടിട്ട് കിടക്കുന്നത് വരെ, ഉറങ്ങാൻ പോകുന്നത് വരെ നിങ്ങൾ എഴുതി വെക്കുക. ഉറങ്ങാൻ പോകുന്നത് എത്ര സമയത്താണ്, ഏത് സമയത്താണ് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നത് എന്നതും എഴുതി വെക്കുക. ഇങ്ങനെ ഒരു ടൈം ഷെഡ്യൂള് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സ്വഭാവം, ഒരു ശീലത്തിൽ കൂടി ഇത് ഇങ്ങനെ ചെയ്ത് ഒരു 40 ദിവസം നിങ്ങളിത് ഫോളോ ചെയ്ത് പോയാൽ മതി, പിന്നെ ഓട്ടോമാറ്റിക്കലി ഇത് നിങ്ങൾ ശീലമായിട്ട് മാറും. 40 ദിവസം കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം. അത് കുറച്ച് ദിവസം ചെയ്ത് പിന്നെ അവിടെ ഇട്ട് പിന്നെ വേറൊരു ദിവസം ചെയ്യുക, അങ്ങനെ ചെയ്യരുത്. 40 ദിവസം നിങ്ങൾ കറക്റ്റായിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ശീലങ്ങൾ നിങ്ങളുടെ സ്വഭാവമായിട്ട് രൂപപ്പെടും. അപ്പോൾ 40 ദിവസം കറക്റ്റായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഷുവറാണ് നിങ്ങൾക്ക് നല്ലൊരു സ്വഭാവം, നല്ലൊരു ശീലം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഈ ഒരു ഗോൾ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഓരോരുത്തരും ഓരോ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, ഞാൻ ഇന്നതാവണം എന്നത് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങളും കൂടി ആവണം നിങ്ങൾ ഈ ടൈം ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് അതും കൂടി ശ്രദ്ധിക്കണം. ടൈം നിങ്ങൾ എഴുതി വെച്ചു, ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് നെക്സ്റ്റ് വേണ്ടത് ഇത് വെറുതെ ഇങ്ങനെ എഴുതി വെക്കാനുള്ള ഒന്നല്ല. പിന്നെ പിന്നെ നമുക്കൊക്കെ വരുന്ന ഒരു ഫോൾട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നാളേക്ക് മാറ്റി വെക്കും. ഒരു കാര്യവും നാളേക്ക് മാറ്റി വെക്കരുത്, ഇന്ന് ഇപ്പോൾ ആ ഒരു രീതി സ്വീകരിക്കണം. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇപ്പം എന്തായാലും അത് നാളെ തീരുമാനിക്കുക അല്ലെങ്കിൽ നാളെ ചെയ്യുക എന്നൊക്കെയുള്ള ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് മാറ്റി വെക്കുക. നമുക്ക് പൊതുവേ കുറേ ആൾക്കാർക്ക്, ഞാനും അങ്ങനെ ചിന്തിച്ചൊരു വ്യക്തിയാണ്, എല്ലാ വർഷവും സ്കൂള് ആരംഭിക്കുമ്പം നമ്മൾ കറക്റ്റായിട്ട് ഓരോ ദിവസം എടുക്കുന്ന ചാപ്റ്ററും അന്നന്ന് പഠിക്കുമെന്ന് എല്ലാവരും തീരുമാനിക്കും. ഒരു പകുതി നമ്മൾ സ്കൂളിൽ പോയി തുടങ്ങി ഒരു പകുതിയൊക്കെ ആവുമ്പോൾ ഇത് ഓവർലോഡ് ആവുമ്പം എക്സാമൊക്കെ വരുമ്പോഴാണ് കറക്റ്റ് നമ്മളത് ചിന്തിക്കുക. എക്സാമിൻ്റെ ഒരു കുറച്ച് ദിവസം മുന്നേ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും. അപ്പം നമ്മൾ വിചാരിക്കും അടുത്ത വർഷം തൊട്ട് ഞാൻ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഇത് അന്നന്ന് എടുക്കുന്നത് ഞാൻ പഠിക്കുന്ന അപ്പം നമ്മൾ വിചാരിക്കും. കാരണം ആ സമയത്ത് ഇതൊന്നും പഠിച്ചിട്ട് നമുക്ക് മനസ്സിലാവണമെന്നും ഉണ്ടാവില്ല, ഒരുപാട് പഠിക്കാനുണ്ടാവും. അന്ന് നമ്മളൊരു തീരുമാനമെടുക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത വർഷം വരുമ്പം ആദ്യമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉഷാറായിട്ട് ഇങ്ങനെ പഠിച്ചൊക്കെ നോക്കും, പിന്നെ പിന്നെ കുറച്ച് സബ്ജക്റ്റുകളൊക്കെ പഠിക്കാനുണ്ടാവുള്ളൂ, കുറഞ്ഞേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളതിന്ന് സ്കിപ്പ് ചെയ്താൽ കുറച്ചല്ലേ ഉള്ളൂ, ഇതും കൂടി കൂടി നാളെ നോക്കാന്ന് പറയും. അങ്ങനെ അങ്ങനെ എന്ത് ചെയ്യും, അത് ആ നാളെ നാളെ നീണ്ടു പോകും. അങ്ങനെയാണ് അധികം ഉണ്ടാവുക. എല്ലാവരും ഒന്നും പറയണില്ല, ഇത് അതുപോലെ ചെയ്യുന്ന ആളുകളും ഉണ്ടാവും, പക്ഷേ അധികം ആളുകളും ഈ ഒരു ടൈപ്പാവും. അപ്പൊ നമ്മളെ പരാജയത്തിന്റെ ഒരു പ്രധാന കാരണം ഈ ഒരു നമ്മളെ ഈ ഒരു സ്വഭാവ രീതിയാണ്. എന്ത്, നാളേക്ക് മാറ്റി വെക്കുന്ന നമ്മുടെ ഈ ഒരു സ്വഭാവ രീതി, അതിനെ അങ്ങ് മാറ്റിക്കളഞ്ഞാൽ എന്നിട്ട് എന്ത് ചെയ്യാം, ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പപ്പോ ചെയ്യാം. നമ്മളിവിടെ എഴുതി വെച്ചു, ഓൾറെഡി നമ്മൾ എഴുതി വെച്ചു. അപ്പോ ഒരു പിന്നെ 7 to 8 മണിവരെ നമ്മൾ എന്ത് ചെയ്യുക എന്നുള്ളതാണ്, നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റിന് സമയം കൊടുക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ആ ബ്രേക്ക്ഫാസ്റ്റ് അത് ആ സമയത്ത് ചെയ്യണം. കാരണം അത് കഴിഞ്ഞിട്ട് വേറെ സമയം അതിൻ്റെ ബാക്കി ഇട്ടിട്ടോ, പിന്നെ ഒരു 9 മണിവരെ നമ്മൾ എന്ത് ചെയ്യും, വേറെ എന്തിലെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവും, എൻഗേജ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പിന്നെ സമയം നമ്മൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അപ്പോൾ അത് അവിടെ ഓർഡർ തെറ്റിക്കഴിഞ്ഞു. അപ്പം അങ്ങനെ ചെയ്യരുത്, ഇത് കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വിചാരിച്ച ആ ഗോള് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, നമ്മൾ വിചാരിച്ച ആ ഒരു ലക്ഷ്യം അവിടേക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നടന്നെത്താൻ പറ്റും. അപ്പോൾ ടൈം എന്ത് ചെയ്യാം, ടൈം ആ കറക്റ്റ് ആ വിചാരിച്ച സമയത്ത് ആ പറഞ്ഞ സമയത്ത് തന്നെ
ചെയ്യാം. മാറ്റിവെക്കാതെ, നാളേക്ക് ഒന്നും മാറ്റിവെക്കാതെ കറക്റ്റ് ആ ഒരു സമയം തന്നെ, അത് ഞാൻ പറഞ്ഞല്ലോ ഒരു 40 ദിവസം കറക്റ്റ് നിങ്ങൾ ചെയ്തു നോക്കുക. അതുപോലെ ടൈം ഷെഡ്യൂൾ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മ കൊണ്ടുവരാനുള്ള, നല്ലൊരു ശീലം കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ആഡ് ചെയ്യാം. നമ്മൾ ഫുഡിൻ്റെ ടൈം, പ്രെയറിൻ്റെ സമയം, അതുപോലെ എക്സസൈസ്, പിന്നെ നമ്മൾ സ്റ്റഡി ടൈം, പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ ഒരു നല്ല വ്യക്തിയായി തീരാൻ നമുക്ക് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് എന്നുള്ളത്, അതൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു ടൈം ഷെഡ്യൂൾ ഇടുമ്പം അതിൽ ആഡ് ആയിട്ടുണ്ടോ എന്ന് കൂടെ നിങ്ങൾ നോക്കണം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതില്ലാന്നുണ്ടെങ്കിൽ അതും കൂടെ അതിൽ വരുത്താൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞല്ലോ നമ്മളെ നിത്യ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളും നമ്മളെ വാക്കും ഒക്കെ നമ്മളെ പെരുമാറ്റങ്ങളൊക്കെയാണ് നമ്മളെ ശീലമായി മാറുന്നതും, ആ ശീലമാണ് പിന്നീട് നമ്മുടെ സ്വഭാവമായിട്ട് രൂപാന്തരപ്പെടുന്നത്. നമ്മളെ സ്കൂളിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മളെ പ്രൈമറി സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വീടാണ്. നമ്മളെ വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും കിട്ടുന്ന പല കാര്യങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിൽ. അത് പിന്നീട് വരുന്നത് ഈ കേട്ടതും അറിഞ്ഞതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക. അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ടത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കുക. ഈ ടൈം ഷെഡ്യൂൾ ഇടുമ്പോൾ ആ ഒരു കാര്യം നന്നായിട്ട് ചെക്ക് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം, രാത്രിയിൽ കിടക്കാൻ പോകുമ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ എഴുതി വെച്ചിട്ടുള്ള ബുക്ക് അല്ലെങ്കിൽ ഡയറി എന്തിലാണോ നിങ്ങൾ എഴുതി വെച്ചത് അതൊന്ന് ജസ്റ്റ് നോക്കുക. ഇന്ന് നിങ്ങൾ ഈ എഴുതി വെച്ച കാര്യങ്ങൾ ഈ സമയത്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ചെയ്തിട്ട് ടിക്ക് ഇടുക. ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ടിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സക്സസ് ആയി എന്നുള്ളതാണ്. അപ്പോൾ അതിൽ എത്ര കുറവെന്നോ പകുതിയായോ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു വാല്യുവേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഈ ഒരു ടൈം ഷെഡ്യൂൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് എല്ലാം കറക്റ്റായി നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പിന്നൊരു ദിവസത്തേക്ക് മാറ്റി വെക്കരുത്, ചെയ്യാൻ ശ്രമിക്കരുത്. ആ ഒരു പിറ്റേതെങ്കിലും ആ ഒരു ടൈം ഷെഡ്യൂൾ അത് കറക്റ്റ്, അത് നിങ്ങൾ എഴുതി വെച്ചതാണ്, നിങ്ങളെ സൗകര്യത്തിന് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങളെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ എഴുതി വെച്ചതാണ്, അതല്ലാതെ വേറെ ഒരാളും എഴുതി വെച്ചതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നിങ്ങളെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് വേണം എഴുതി വെക്കാൻ. ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ നിങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ മറ്റുള്ളവർക്ക് വാക്ക് കൊടുക്കും. അപ്പോൾ നമ്മൾ നമ്മളെ സ്വന്തം മനസ്സിനോട് കൊടുക്കുന്ന ആ ഒരു വാക്ക് അതെന്ത് ചെയ്യുക, അത് നിറവേറ്റുക. നിങ്ങളെ മൈൻഡിനെ ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പറ്റിക്കുന്നത്. കാരണം നിങ്ങൾ അതിനെ വിശ്വസിപ്പിച്ച് ഞാനിത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഒരു എന്താ പറയുക ഒരു കരാർ ഇതുപോലെ എഴുതി, നിങ്ങൾ ടൈം ഷെഡ്യൂൾ നിങ്ങൾ എഴുതി ഉണ്ടാക്കി അതിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാം എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ കൊടുക്കുന്നൊരു വാക്കാണ്. നമ്മളിൽ പലരും പറയുന്ന ഒരു കാര്യമാണ് സമയമില്ല സമയമില്ല. എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും എനിക്ക് സമയമില്ല എന്ന് പറയും. ശരിക്കും നമുക്ക് സമയമില്ലാത്തൊരു പ്രശ്നമുണ്ടോ? സമയം അത് നമ്മൾ കണ്ടെത്തണം. എന്തൊരു കാര്യത്തിലും നമ്മൾ കണ്ടെത്തി സമയം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എന്താണ്, ആ ഒരു സമയത്തെ നമ്മൾ കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു ഷെൽഫിൽ തുണികൾ, നമ്മളെ ഡ്രസ്സുകൾ വാരി വലിച്ചിട്ട് മടക്കി വെക്കാതെ ഇങ്ങനെ ഒന്നായിട്ട് ഇടുമ്പോൾ അതിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ സ്പേസ് ഉണ്ടാവില്ല. വേറെ ഇനി ഒരു ഡ്രസ്സ് അതിൽ കൊണ്ടുപോയി വെക്കണമെങ്കിൽ നോക്കുമ്പോൾ എന്തുണ്ടാവില്ല, അതിൽ സ്പേസ് ഉണ്ടാവില്ല. അതേസമയം ആ ഡ്രസ്സുകൾ നല്ല രീതിയിൽ നല്ല മടക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ നല്ല സ്പേസ് കാണണം നമുക്ക്. നല്ല രീതിയിൽ അത് ഒതുക്കി മടക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്തുണ്ടാവും, നമുക്ക് വേറെ കൊണ്ടുപോയി വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവും. അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അല്ലേ? നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം, ആ ഷെൽഫിൽ ആ തുണി ഒതുക്കി ഇങ്ങനെ വെച്ചത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അതേസമയത്ത് അതിനൊരു ഓർഡറൊന്നും ഇല്ലാതെ ആകെ
വാരി വലിച്ചിട്ട് കഴിയുമ്പോൾ അത് കാണുമ്പോൾ ആ ഒരു ഷെൽഫ് തുറക്കുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിന് തന്നെ ഒരു മടുപ്പാണ് അല്ലേ. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ടൈമിൻ്റെ കാര്യം. നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും അത് വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ആ ഒരു ജീവിതത്തിന് ആ ഒരു അടുക്കും ചിട്ടയും വരുന്നത് കാണുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ നമ്മളെ കാണുമ്പോൾ തന്നെ നമ്മളോട് ഒരു റെസ്പെക്റ്റ് തോന്നും. നല്ലൊരു എന്താ പറയുക ഒരു വ്യക്തിയായിട്ട് പുറമെ നിന്ന് കാണുന്ന ആളുകൾക്ക് അത് ഫീലാവും. അതേ സമയത്ത് നമ്മളിങ്ങനെ എന്താ പറയുക ഒരു ഈ ആ ഡ്രസ്സ് വാരി വലിച്ചിട്ടതുപോലെ തന്നെ നമ്മളെ സ്വഭാവം ഒന്നിനും ഒരു കൃത്യനിഷ്ഠതയില്ല. തോന്നുമ്പോൾ ചെയ്യുക, തോന്നുമ്പോൾ എണീക്കുക, തോന്നുമ്പോൾ ഫുഡ് കഴിക്കുക, അങ്ങനെ ഒന്നിനും ഒരു പ്ലാനും ഇല്ല. ആകെ ആ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കറിയാം. നമ്മൾ വേറെയുള്ള ആളുകൾ കാണുമ്പോൾ, വേറെയുള്ള ആളുകൾ ആ ഒരു സ്വഭാവമുള്ള ആളുകൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്താണ് ഫീലാവുക? അപ്പൊ അതേ ഫീലിംഗ് അല്ലേ നമ്മളെ ഈ ഒരു സ്വഭാവം ഒരു പിന്നെ ഇങ്ങനെ ഒരു ചിട്ടയോടെ ഇല്ലാത്ത ജീവിതമായി കാണുമ്പോൾ മറ്റുള്ളവർക്കും ആ ഒരു ഫീലിംഗ് നമ്മളെ കുറിച്ചിട്ടുണ്ടാവില്ലേ? പക്ഷെ നമ്മളത് ചിന്തിക്കണില്ല. നമ്മളെ എന്താണോ മറ്റുള്ളവരെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത് അതേ ഫീലിംഗ് നമ്മളെ കുറിച്ചിട്ട് അവർക്കും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ജീവിതത്തിൽ നല്ലൊരു അടുക്കും ചിട്ടയും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. എല്ലാം ഒരു ടൈം മാനേജ്മെൻറ്റ് അതിൽ ഒതുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. എല്ലാത്തിനും നമുക്ക് സമയം കിട്ടും. ആ സമയത്തെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, സമയം നമ്മളെ കാത്തു നിൽക്കില്ല, നമ്മൾ സമയത്തിനെ കാത്തു നിൽക്കണം. ഒരിക്കലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാത്തതും ആണ് സമയം. നമ്മുടെ ആയുസ് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതിൽ നമ്മൾ ആലോചിക്കുന്നില്ല, അത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഓരോ സെക്കൻഡും കുറഞ്ഞു കുറഞ്ഞു വരികയാണ്, ഒരിക്കലും അത് ബാക്കിലേക്ക് വരുന്നില്ല. അപ്പൊ അതിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മരണത്തിലേക്കാണെങ്കിലും നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ഒരു മരണം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആ മരണം, ഒരാൾ ജനിച്ചാൽ ഇന്ന സമയത്ത് മരിക്കും എന്നുള്ളതും പഠിച്ചവൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം ഇത്ര സമയം എന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡും നമ്മൾ ആ ഒരു മരണത്തിലേക്കും അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ചെയ്യാൻ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. നമ്മുടെയൊക്കെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സ്വർഗമാണ്. അപ്പൊ ആ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ കുറച്ചൊരു പ്രയാസങ്ങൾ നമുക്ക് നേരിടേണ്ടിയിട്ടുണ്ട്. കുറച്ച് നമ്മളൊരു എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ആ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ് ആ എക്സാം പേപ്പറിൽ എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, ജയിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മളെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാം, ആ സ്വർഗം നമുക്ക് കീഴടക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കാര്യം ആ സ്വർഗത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിലും ഈ ഒരു ജീവിതം എന്ന ഈ ഒരു എക്സാം എഴുതിയിട്ട് ആ സ്വർഗത്തിലേക്ക് നമുക്ക് കയറി ചെല്ലണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഈ ഒരു ചർച്ച ചെയ്ത ഈ ഒരു സമയം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഓരോ സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അതാണ് നമ്മളുടെ വിജയം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് നല്ല രീതിയിൽ നിങ്ങളത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ശീലമാക്കി എടുത്തു കഴിഞ്ഞാൽ, അത് നിങ്ങളുടെ സ്വഭാവമായി മാറിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ ഈ ഒരു ജീവിതം എന്ന എക്സാം വിജയിച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും അത് ചെയ്യും എന്ന വിശ്വാസത്തോടു കൂടി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും. അതുവരെ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.